നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു നുണയനാണ്. പേരും നുണ ഒളിപ്പില്ലാതെ പറയുന്നതിൽ സൈബർ കൊങ്ങികളുടെ അപ്പനായിട്ട് വരും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ? അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് 2018 പ്രളയത്തിന് ശേഷം ഡാമുകളിലെയും പുഴകളിലെയും ചെളി നീക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ്. മാധ്യമപ്രവർത്തകർ തിരിച്ച് ചോദിക്കില്ല എന്നുറപ്പുള്ളിടത്ത് എന്ത് നുണയും പറയാം? ആരെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല, കൈരളിയല്ലേ എന്ന് തിരികെ ചോദിച്ച് മിണ്ടാതിരിക്കാം. ഇതാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പുതിയ ശൈലി. ഈ ശൈലിയിൽ മാധ്യമങ്ങൾ പിരിപ്പിച്ച് കാണിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ചാനൽ റേറ്റിംഗ് പോലും കുറയുന്നത്. എങ്ങനെ കുറയാതിരിക്കും? അതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ അരോചകമായ മറ്റൊരു പരിപാടിയാണ് ഈ അന്തിചർച്ചകളും മാധ്യമ വിചാരണയും. അവർ വിചാരിക്കുന്ന ഇതെല്ലാം ജനങ്ങൾ ആവേശപൂർവ്വം ഇരുന്ന് കാണുന്ന ഒന്നാണ്. ചർച്ചയ്ക്കായി എടുക്കുന്ന യാതൊരു വിഷയവും സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാക്കുന്നതല്ല. മനുഷ്യൻ പുച്ഛത്തോടെ കാണുന്ന സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിനെ മഹത്വവൽക്കരിച്ച് അവർ പറയുന്ന എന്ത് വിണ്ടിത്തവും ജനങ്ങളിൽ എത്തിക്കാൻ മത്സരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ. സമൂഹത്തിന് സ്വപ്ന പറയുന്ന കാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ലെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല. ചാനലുകളിലെ അവതാരകർ ഇഷ്ടമില്ലാത്തവരെ വ്യക്തിഹത്യ വരെ ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ചു വരുത്തിയ ആൾ ഫാക്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അങ്ങനെയല്ല, ലൈംഗിക ചുവയുള്ള മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് അവതാരക പ്രേക്ഷക മധ്യത്തിൽ അതിഥിയെ മോശമാക്കിയ സംഭവം വരെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ പോട്ടെ. 2018 പ്രളയവും 2019 അതിതീവ്ര മഴയും തുടർന്നുള്ള വർഷങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനവും നേരിടാൻ കേരള സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ ഒന്നും മാധ്യമങ്ങൾ ചർച്ചാ വിഷയമേ ആക്കുന്നില്ല. വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചിട്ടും ആ വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. പമ്പ തുടങ്ങിയ കേരളത്തിലെ നദികളിൽ നിന്ന് ടൺ കണക്കിന് മണലും മാലിന്യങ്ങളും മാറ്റി നദികളുടെയും തോടുകളുടെയും സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കുന്നതിൽ സർക്കാർ പുലർത്തിയ ജാഗ്രത വളരെ വലുതാണ്. അതിതീവ്ര മഴകൾ തുടർച്ചയായി ഉണ്ടായിട്ടും 2018 പോലെ വൻ ദുരന്തങ്ങൾ ഉണ്ടാകാത്തത് സർക്കാർ ഈ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രതയാണ്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാവുന്ന നല്ലൊരു വിഷയമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിഷയവും മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നില്ല, കണ്ടെന്നുപോലും നടിക്കുന്നില്ല. പകരം നാഷണൽ ഹൈവേയിലെ കുഴികൾ സംസ്ഥാനം അടയ്ക്കണം, ജി എസ് ടി വർധനവ് വഴിയുണ്ടായ നിത്യോപയോഗ സാധന വിലവർദ്ധനവ് സംസ്ഥാനം കുറയ്ക്കണം, ഇന്ധനവിലയും ഗ്യാസ് വിലയും കൂടുന്നത് സംസ്ഥാനം തടയണം തുടങ്ങിയ നുണകളുടെ ഘോഷയാത്രയാണ് മാധ്യമങ്ങൾ ചർച്ചയ്ക്കുള്ള വിഷയങ്ങളായി എടുക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ എന്തോ ദിവ്യത്വം ലഭിച്ചതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മലയാളി പ്രത്യേക ജീനായതിനാൽ ഇതിനെയൊന്നും അംഗീകരിക്കില്ല. ശരിയും തെറ്റും തിരിച്ചറിയുന്നതിലും മലയാളി മറ്റാരേക്കാളും മുന്നിലാണ്. ആ മലയാളിയുടെ മുന്നിൽ വിഡ്ഢിവേഷം കെട്ടുന്ന മാധ്യമങ്ങൾ ഇനിയും ആഴത്തിലുള്ള കുഴിയിലേക്ക് വീഴുകയുള്ളൂ. ആ വീഴ്ചയിൽ നിന്നും രക്ഷിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവിനും ആവുകയില്ല.